ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. നീ അടിക്കുന്ന പെട്ടിയെല്ലാം എടുത്ത് വെക്കുക. ശരി ഡോക്ടർ. വാ. നിങ്ങളാണോ പെറാൻ വന്നത്? അല്ല, ഭാഗ്യം. നിങ്ങളായിരുന്നു കുങ്കുമപ്പൂ കലക്കി കലക്കി എന്റെ കൈയോടി ഞാൻ. അപ്പൊ ആളാ നമ്മുടെ കൊറിയർ? ഇതും ഓക്കെ, ഞങ്ങളുടെ കുഞ്ഞിനെ പ്രസവിപ്പിക്കുന്ന വയർ ഇതാണോ? എനിക്ക് വയ്യ, ഞാൻ അങ്ങോട്ട് വേറെ നിക്കടോ, ഇയാള് കടിക്കും. മതി മതി. അല്ല ചേട്ടൻ എത്ര മാസമായി? ഞാൻ ഇവിടെ വന്നിട്ട് 13 വർഷമായി. ഈ അതല്ല, പരീക്ഷണം കഴിഞ്ഞ് നിക്കുകയല്ലേ? ഇപ്പൊ ഇത് എത്രാമത്തെ മാസമാണ്? ഇത് അതിന്റെ അല്ല, ഇത് ഇതിന്റെ. പിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഞാൻ പുഷ്പാംഗതൻ, അതായത് മോഹൻലാൽ ആന്റണി പെരുമ്പാവിനെ പോലെ, മമ്മൂട്ടിക്ക് ജോർജിനെ പോലെ, ഡോക്ടറിന്റെ വലം കൈയും എടം കൈയും എല്ലാം ഞാനാണ്. ഇനി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാണ്. ഒരു ഉമ്മ തരട്ടെയോ? വേണ്ട വേണ്ട, പെട്ടിയുടെ പെട്ടിയുടെ പേ പിടിച്ച ഐറ്റോ. പോക്കോ പോക്കോ, ചെല്ലേ ചെല്ലേ. അതെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓൾ ദ ബെസ്റ്റ്. ഞാൻ പോകും. നീ എവിടെ പോകുന്നു? ഞാൻ വീട്ടിൽ പോകുന്നു. ഏയ്, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനെല്ലാം ഇറങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, ബോറടിച്ച് ചാകും. പോകരുത്, കഴിയാനാണ്. സ്റ്റോപ്പ് ഇറ്റ്. അതെവിടുന്ന്? ഇതെന്തോന്ന് ചന്തയോ? ഇത് റിസർച്ച് സെന്റർ ആണ്. ഇവിടെ പതിയെ സംസാരിക്കണം, ഒച്ചമേളം വെക്ക പാടില്ല. ഇവിടെ കിടന്ന് ഒച്ചമേളം വെച്ചാ നിന്നൊക്കെ അടിച്ച് കൊല്ലും ഞാൻ. അമ്മാ പോരി, എങ്ങോട്ടോ? പേടിക്കണ്ട, അത് കടിക്കൂല. ഇനി രണ്ടുപേരെ കൂടി പരിചയപ്പെടുത്തരാണ്. ഞാൻ പോവാ. ശ്രീയ ശകുന്തള ഇപ്പൊ. ഓ, നീ പോയില്ലേ? നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുമ്പോ ഞാൻ എങ്ങനെയാടാ പോകുന്നത്? അപ്പൊ നിനക്ക് തിരക്കില്ലേ? ആ തിരക്കിനേക്കാൾ എനിക്കിഷ്ടം ഈ തിരക്ക. വെൽക്കം മിസ്റ്റർ സുധീന്ദ്രൻ. വെൽക്കം. ഞാൻ ദേഷ്യപ്പെട്ടപ്പോ പേടിച്ചില്ലല്ലോ. ഈരെ കൊണ്ടോ വരൂ. അല്ല, നീ ചേട്ടാ. അല്ല, ഈ പരീക്ഷണത്തിന് വരുന്നവർക്ക് മാത്രമേ ഈ പെൺകുട്ടികളുടെ പെരലാളിനെ ഉള്ളോ? അതെ. എന്നാ പിന്നെ എന്നെ കൂടുന്നു പരീക്ഷണത്തിന്? എടാ, അതിന് മെനക്കെടാൻ വയ്യാത്തോണ്ടല്ലേ ഞാൻ പെണ്ണ് പോലും കെട്ടാത്തത്. പിന്നെ നിനക്ക് താല്പര്യമുള്ള സ്ഥിതിക്ക് ഞാനൊന്ന് നോക്കാം. അയ്യോ വേണമെന്നില്ല, ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്യാന്ന്. അങ്ങനെ വേണ്ട, വന്നു. ഇതൊക്കെ എന്താ സെറ്റപ്പ്? ഇതാണ് ഡോക്ടറുടെ ലാബ്. ഇവിടെയാണ് ഡോക്ടർ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ഇതിനേക്കാളും വലിയ ലാബ് തൊട്ടപ്പുറത്തുണ്ട്. അല്ല, ഈ കുരങ്ങിനെ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്? അത് മനസ്സിലായില്ലേ? ഇല്ല, ഇതേ പരീക്ഷണത്തിന് നിന്നേക്കാൾ മുമ്പ് വന്ന ആളാ. പരീക്ഷണം കഴിഞ്ഞപ്പോ ഈ അവസ്ഥ. അതൊന്നുമല്ല, ഇതാണ് എന്റെ അച്ഛൻ. ഇതാണോ ചേട്ടന്റെ അച്ഛൻ? ഇതൊന്നുമല്ല എന്റെ അച്ഛൻ. പിന്നെ എന്റെ അച്ഛൻ പണ്ടിവിടെ ഡോക്ടറുടെ സഹായിയായിരുന്നു. അന്ന് പരീക്ഷണം നടത്താൻ ഒരു കുരങ്ങനെ വേണമെന്ന് പറഞ്ഞു അച്ഛൻ പോയി ഏതോ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് കൊടുത്ത കുരങ്ങനാണ് ഇത്. ഇപ്പോ ഇതിനെ കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. അച്ഛൻ അതെന്താ? അച്ഛൻ നാല് പെഗ് അടിച്ചു കഴിഞ്ഞ വീട്ടിന്റെ തിന്നേക്കരുത ഈ ഇരിപ്പാണ് അച്ഛ. അല്ല, ഇതിനിപ്പ എന്തിനാ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നെ? കുരങ്ങിൽ നിന്ന് പരിണാമം സംഭവിച്ചാണ് മനുഷ്യനുണ്ടായത്. അല്ല, സംശയം ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് ചേട്ടനെ നേരിട്ട് കണ്ടപ്പോ ബോധ്യപ്പെട്ടു. അതാണ്, ഇനി ഒരുപാട് സംഭവങ്ങൾ കാണാണ്ട് വരും. വാ, കാണിച്ചു തരാം. സൂക്ഷിച്ചു വേണം വരാൻ, എന്റെ അച്ഛനെ ടച്ച് ചെയ്യരുത്. അളിയ, സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്തിന്? ആ ഡോക്ടർ എന്നെ ഗർഭിണിയാക്കൂന്ന് എനിക്കൊരു പേടി. എടാ, നിനക്കും ഭ്രാന്തായോ? ഒരു കുരങ്ങനെ തല്ലിക്കൊന്നു വെച്ച് കുറച്ച് ഉജാല വെള്ളം കലക്കി വെച്ചിട്ട് ഈ വക പരീക്ഷണം നടത്തിയ വിജയിക്കുവോ? നീ ഒന്ന് ധൈര്യമായിട്ടിരുന്ന്, ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാടാ. മനുഷ്യനെ കുറച്ച് ധൈര്യം വേണോടാ. എന്ത് പറ്റിയടാ? ഞാൻ വിചാരിച്ച പെട്ടെന്ന് അതിന് ജീവൻ തിരിച്ചു കിട്ടിയിരുന്നു. അയ്യോ, ഇച്ചിരി വെള്ളം കുടിക്കരുത്, സൾഫ്യൂരിക് ആസിഡ്. ഇവിടെ മൊത്തം പ്രശ്നമാണ്. നീ വന്നേ അവിടെ വേറെ എന്തിനൊക്കെ തലക്കൊന്നു വെച്ചിട്ടുണ്ടാവും. വാ വാ. എടാ, നമ്മുടെ കഷ്ടപ്പാട് കണ്ട് ദൈവം കൊണ്ടു തന്ന സെറ്റപ്പാടായത്. എ സി റൂം, സുഖഭക്ഷണം. ഇനിയിപ്പൊ പരീക്ഷണം നിന്നിൽ വിജയിച്ചില്ലെങ്കിലും എന്നെ പരീക്ഷിച്ചോളാൻ പറ. ഞാനൊരു 10-15 വർഷം ഇവിടെ കിടന്നോളാം, നമുക്കൊന്ന് സുഖിക്കണോടാ.
ഇത് സുധിയേട്ടനുള്ളതാ. ഇതെന്താണ് രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ളത്? അതെ, ഗർഭം ധരിക്കുന്നത് സുധിയേട്ടനാ. സുധിയേട്ടനുള്ള ഹെൽത്ത് ഡ്രിങ്ക് ആയത്. ഓ, ഇങ്ങനൊക്കെ നടന്നാ മതിയോ? ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ കുടിക്കണ്ടേ? വേണ്ട വേണ്ട, ഈ ലൈന് കയറി പിടിച്ച് കളിക്കണ്ട. ഇതേ 66 കെ വി ലൈനാ. മെയിൻ ഓഫ് ചെയ്ത് കയറി പിടിച്ച ചിലപ്പോ കരിഞ്ഞ് കരിവാളിച്ചു. ഇതിലിനി എന്തോന്ന് കരിയാൻ, ഫുൾ കരിഞ്ഞിരിക്കുക. ശൗന്ദളെ, ഇവരുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്ത് വേണേലും ചോദിക്കാം, എന്ത് ചോദിച്ചാലും കൊടുത്തേക്കാനാ എന്നോട് പറഞ്ഞത്. ഇവന് വേണ്ടിട്ടാ. ഒരു നിമിഷം മാറ്. സോറിയെ, പറയൂ. ഇവന് അല്ല, അണ്ണം വിചാരിച്ച നടക്കില്ലേ. ഹനിയ, ഇവൻ പ്രസവിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ ഉള്ളവരെ പ്രസവിപ്പിക്കല്ലേ. മതി ശൗന്ദളെ, ഇന്ന് മുതൽ ഇവന് കടുക്ക വെള്ളം കൊടുത്താൽ മതി. അത് വേണം. സുധി, ഡോക്ടർ, എല്ലാ ടെസ്റ്റുകളുടെയും റിസൾട്ട് പോസിറ്റീവ് ആണ്. ഞാനിനി ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. ഈശ്വര, മെഡിക്കൽ സയൻസിന് ഉണ്ടാകാൻ പോകുന്ന പല മാറ്റങ്ങളുടെയും തുടക്കം നമ്മുടെ വിജയത്തിൽ നിന്ന്. ഈ ചരിത്ര മുഹൂർത്തം നമുക്കൊരു ആഘോഷമാക്കണ്ടേ? ചിരിക്കടാ. ചിരി വരുന്നില്ല. ടോണി കുരിശിങ്കൽ സാർ എങ്ങോട്ട് പോകുന്നു? ഞാൻ മനസ്സ് പോട്ടാ. നിനക്കിപ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എവിടെങ്കിലും പോയിട്ടുണ്ടോ അടിക്കാൻ തോന്നണം. സത്യം, ഈ സിനിമ കാണുമ്പോ എനിക്കും തോന്നാറുണ്ട്, എന്താ പെർഫോമൻസ്. അതെ, ഇവിടെ എല്ലാം സെറ്റപ്പും ഉണ്ട്, ആകെപ്പാടെ ഇല്ലാത്തത് മറ്റവനാ. എവിടെന്നെങ്കിലും ഒരെണ്ണം സംഘടിപ്പിച്ചാലോ? അതിപ്പോ ആരോട് പറയാനാ? എടാ, പുഷ്പാണനോട് പറഞ്ഞാ സംഘടിപ്പിക്കാൻ പറ്റൂടാ? ഉറപ്പാണോ? നീ ചോദിച്ചാ നടക്കും. എന്തോന്നാണ് രണ്ടുപേരും കൂടി. അതെ, ഇവന് വേണ്ടി ഒരു കാര്യം ചോദിക്കാനുണ്ട്. അയ്യോ, അവരുടെ കാര്യമല്ല ഇത്, വേറൊരു കാര്യം. ഈ ബിസ്ക്കറ്റ് തിന്നു. ഡോക്ടർ അറിയരുത്. പുഷ്പേട്ടൻ വെള്ളം അടിക്കൂ. പിന്നെ ഞാൻ വെള്ളം അടിക്കും. അയ്യോ, വെള്ളം അടിക്കൂ. ഞാൻ മാത്രം, ഡോക്ടറും വെള്ളം അടിക്കും. അയ്യോ, പിന്നെ ബാക്കിയുള്ള 3 ഡോക്ടറില്ലേ, അവരും വെള്ളം അടിക്കും. പിന്നെ ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ ശകുന്തളയും വെള്ളം അടിക്കും. ഞാൻ പറഞ്ഞില്ലടാ അവള് സെറ്റപ്പ് ആണ്. എന്ത്, നിങ്ങൾക്ക് വെള്ളം അടിക്കാൻ താല്പര്യമുണ്ടോ? സത്യമായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. എങ്കിൽ ഇന്ന് വേണ്ട, നാളെ രാവിലെ മുതൽ നിങ്ങൾ വെള്ളം ഓടിക്കും. അതാണ് വെള്ളം ഓടിക്കാനുള്ള സ്വിച്ച്. സ്വിച്ച്? വാട്ടർ ടാങ്കിൽ വെള്ളം അടിക്കാനുള്ള മോട്ടറിന്റെ സ്വിച്ച്.